എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. യഹൂദരും ക്രിസ്ത്യാനികളും അടിസ്ഥാനപരമായി ഒരേ മതമാണോ എന്ന് നമുക്ക് നോക്കാം. യഹൂദരുടെ വിശ്വാസത്തെ ജൂതമതം എന്ന് വിളിക്കുന്നു. ഏകദൈവത്തെ ആരാധിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന മതമാണ് യഹൂദ മതം. ഏകദേശം 3500 വർഷത്തിലധികം പഴക്കം യഹൂദ മതത്തിനുണ്ട്. യഹൂദ മതമാണ് ക്രൈസ്തവ മതത്തിന്റെ മാതാവ് എന്ന് നമുക്ക് പറയാം. ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്നും അവന്റെ പേര് യഹോവ എന്നാണെന്നും പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും ഭരണാധികാരിയും യഹോവയാണെന്നും യഹൂദ മതം പ്രഖ്യാപിക്കുന്നു. അവൻ തന്റെ നിയമമായ തോറ യഹൂദ ജനതയ്ക്ക് വെളിപ്പെടുത്തി. അക്കാലത്ത് എബ്രായർ എന്നാണ് യഹൂദരെ വിളിച്ചിരുന്നത്. എല്ലാ മനുഷ്യരാശിക്കും വെളിച്ചമായി അവരെ തിരഞ്ഞെടുത്തു. 10 കൽപ്പനകളിൽ സംഗ്രഹിച്ചിരിക്കുന്ന 613 കൽപ്പനകൾ തോറയിൽ അടങ്ങിയിരിക്കുന്നു. യഹൂദ മതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് മിശിഹായുടേത്. ഇസ്രായേലിനെ അടിച്ചമർത്തുന്നവരിൽ നിന്നും വിടുവിക്കുകയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭരണം ആരംഭിക്കുകയും ചെയ്യുന്ന ശക്തനായിട്ടുള്ള ഒരു ദൂതനെ മിശിഹ അയക്കുമെന്ന് യഹൂദന്മാർ ആദ്യം വിശ്വസിച്ചിരുന്നു. ഇന്ന് പല യഹൂദന്മാരും വ്യക്തിപരമായിട്ടുള്ള ഒരു മിശിഹായെ മുറുകെ പിടിക്കുന്നില്ല, മറിച്ച് നീതിയുടെയും സത്യത്തിൻ്റെയും ഒരു മിശിഹ യുഗത്തിനായി പ്രതീക്ഷിക്കുന്നു. യഹൂദരെ സംബന്ധിച്ചിടത്തോളം മിശിഹായുടെ വരവ് അല്ലെങ്കിൽ മിശിഹൈക യുഗം ഇപ്പോൾ ഭാവിയിലാണ്. യഹൂദ മതത്തിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ 3 കൂട്ടം രേഖകൾ അടങ്ങിയിരിക്കുന്നു. നിയമവും പ്രവാചകന്മാരും എഴുത്തുകളുമാണവ. ഈ തിരുവെഴുത്തുകൾ ക്രിസ്ത്യൻ ബൈബിളിൻ്റെ പഴയ നിയമം കൂടിയാണ്. യഹൂദ മതം പുതിയ നിയമത്തിൻ്റെ പ്രചോദനമോ പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തിയെക്കുറിച്ചുള്ള വിവരണമോ അംഗീകരിക്കുന്നില്ല. രണ്ട് വിശ്വാസങ്ങളും തമ്മിൽ യോജിപ്പിൻ്റെ നിരവധി മേഖലകളുണ്ട്. കാരണം ക്രിസ്ത്യാനികളും പഴയ നിയമവും അതിലെ എല്ലാ പഠിപ്പിക്കലുകളും പ്രചോദിതമായി അംഗീകരിക്കുന്നു. രണ്ട് വിശ്വാസങ്ങളും അംഗീകരിക്കുന്ന അടിസ്ഥാന സത്യങ്ങളിൽ അനന്തമായ ഒരു ദൈവത്താൽ ശൂന്യതയിൽ നിന്നും ലോകത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സൃഷ്ടി, സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു അതീന്ദ്രിയമായിട്ടുള്ള പ്രലോഭനത്തിലൂടെ ഈ ലോകത്തിലേക്കുള്ള പാപത്തിൻ്റെ പ്രവേശനം, പാപത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ന്യായവിധി, ആവശ്യകത എന്നിവ ഉൾപ്പെടുന്നു. പാപപരിഹാരത്തിൻ്റെ യഹൂദ മതത്തിൽ ഈ പ്രായച്ചിത്ത ദിനം ത്യാഗങ്ങൾ, പ്രാർത്ഥന, നീതിപ്രവൃത്തികൾ, ദൈവത്തിൻ്റെ കരുണ എന്നിവയിലൂടെ നിറവേറ്റപ്പെടുന്നു. എന്നിരുന്നാലും പഴയ നിയമത്തിൽ പ്രവചിച്ചിരിക്കുന്ന മിശിഹായാണ് യേശു ക്രിസ്തു എന്ന കേന്ദ്ര ക്രിസ്ത്യൻ പഠിപ്പിക്കലിനെ ജൂതമതം അംഗീകരിക്കുന്നില്ല. ഈ ജലരേഖ പുതിയ നിയമത്തിലുടനീളം ഉന്നയിക്കുകയും ഗലാത്യർ 3:13-14 വാക്യങ്ങളിൽ ശക്തമായി പ്രസ്താവിക്കുകയും ചെയ്യുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ക്രിസ്തുവേശു കുരിശിൽ മരിച്ചപ്പോൾ നമ്മുടെ തെറ്റുകൾക്കുള്ള ശാപം അവൻ സ്വയം ഏറ്റെടുത്തു. എന്തെന്നാൽ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവേശുവിൻ്റെ പ്രവർത്തനത്തിലൂടെ ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അതേ അനുഗ്രഹത്താൽ വിജാതീയരെ അനുഗ്രഹിച്ചിരിക്കുന്നു. വിജാതീയരെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് യഹൂദരല്ലാത്തവരെ കുറിച്ചാണ്. ക്രിസ്തുമതം യഹൂദ മതത്തിൽ നിന്നും ദൈവത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ഗ്രാഹ്യം, അവൻ്റെ ജനവുമായിട്ടുള്ള അവൻ്റെ ഉടമ്പടി ബന്ധം, ആരാധനക്കായി ഒത്തുചേരൽ എന്നിവ സ്വീകരിച്ചു. ക്രിസ്ത്യാനികളായി തീർന്ന യഹൂദന്മാർ തങ്ങളെ പൂർണ്ണമായിട്ടുള്ള യഹൂദന്മാർ എന്ന് വിളിക്കുന്നു. വാസ്തവത്തിൽ പഴയ നിയമം പ്രത്യാശയാൽ നിറഞ്ഞിരിക്കുന്നു. ഈ പ്രതീക്ഷയുടെ പൂർത്തീകരണം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ നിറവേറ്റപ്പെട്ടു. യേശു ക്രിസ്തുവിൽ പഴയ നിയമത്തിലെ മഹത്തായ വാഗ്ദാനങ്ങൾ അവൻ്റെ രക്ഷയെ സ്വീകരിക്കുന്ന എല്ലാവരുടെയും അവകാശമായി മാറുന്നു. എല്ലാ ഗോത്രങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികളെ ആശ്ലേഷിക്കുന്നതിനായി ദൈവത്തിൻ്റെ പ്രീതിയുടെ പ്രവാഹം ഇപ്പോൾ വിശാലമാകുന്നു. നാം എല്ലാവരും ജൂതന്മാരോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. അവരിൽ നിന്നും നമുക്ക് ധാരാളം അവകാശങ്ങൾ ലഭിച്ചു. അവരിൽ നിന്നാണ് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ മിശിഹ വന്നത്. അവനിലുള്ള വിശ്വാസം, അതായത് ഒരിക്കൽ മാത്രം സംഭവിച്ച അവൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലുമുള്ള വിശ്വാസമാണ് ഇപ്പോൾ മനസ്സമാധാനത്തിനും ഭാവിയിലേക്കുമുള്ള പ്രത്യാശയുടെയും താക്കോലായിട്ട് നമുക്ക് മാറിയിരിക്കുന്നത്. ഇന്ന് ഭൂരിഭാഗം യഹൂദന്മാരും യേശു ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുന്നില്ല. അതിനപ്പുറം മിശിഹായാണെന്ന് അവകാശപ്പെട്ട മനുഷ്യനെക്കുറിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള ജൂത പഠിപ്പിക്കലുമില്ല. യേശുവിനെ മിശിഹായും ദൈവപുത്രനുമാണെന്ന് വിശ്വസിക്കുന്ന, എന്നാൽ ക്രിസ്തുമതത്തിൽ നിന്നും വ്യത്യസ്തമായി തങ്ങളുടെ യഹൂദ സ്വത്വം നിലനിർത്തുന്ന മെസാനിക് ജൂതമതം പോലെയുള്ള ഒരു ചെറിയ യഹൂദ വിഭാഗവും ഇന്നുണ്ട്. യഹൂദ മതത്തിനും ക്രിസ്ത്യാനിറ്റിക്കും ഇടയിലുള്ള അതിർത്തി കടക്കുവാൻ ശ്രമിച്ച ഒരു മതഗ്രൂപ്പാണ് മെസാനിക് യഹൂദ മതം. മെസാനിക് ജൂതന്മാരുടെ അഭിപ്രായത്തിൽ യേശു ക്രിസ്തു മെസ്സിഹായായിരുന്നു. അവൻ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. യഹൂദന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാണെന്നും ശബത്ത്, അവധി ദിനങ്ങൾ, പരിച്ഛേദന തുടങ്ങിയവ തോറയുടെ വ്യക്തമായിട്ടുള്ള നിയമങ്ങളാണെന്നും അത് അനുസരിക്കേണ്ടതുണ്ടെന്നും ഇവർ വിശ്വസിക്കുന്നു. മെസാനിക് ജൂതമതത്തിൻ്റെ ഉത്ഭവം 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും യഹൂദർക്ക് ഹീബ്രു ക്രിസ്ത്യൻ മിഷനുകളിൽ നിന്നും കണ്ടെത്തുവാനാകും. 1960-കളിലും 1970-കളിലും മെസാനിക് ജൂതമതം ജനപ്രീതി നേടിയിരുന്നു. യേശുവിന് വേണ്ടിയുള്ള യഹൂദന്മാരെന്നും മെസാനിക് ജൂതന്മാർ അറിയപ്പെട്ടിരുന്നു. മെസാനിക് ജൂതന്മാർ തങ്ങളുടെ കാനൂനിൽ പുതിയ നിയമം ഉൾപ്പെടുത്തുകയും പഴയ നിയമത്തിൽ യേശുവിൻ്റെ മുൻനിഴലുകളും പ്രവചനങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. തനാക്കിൽ ദൈവം യഹൂദന്മാർക്ക് നൽകിയ വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയാണ് യേശു എന്ന വിശ്വാസം മിശിഹൈക ജൂതന്മാർ അംഗീകരിക്കുന്നു. എന്നാൽ മറ്റ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി
തോറയിൽ നൽകിയിരിക്കുന്ന പല കൽപ്പനകളും പ്രാവർത്തികമാക്കുവാനുള്ള ആഗ്രഹം മിശിഹായിക ജൂതന്മാർ നിലനിർത്തുന്നു. യഹൂദന്മാരും ക്രിസ്ത്യാനികളും അബ്രഹാമിന് നൽകിയ അതേ വാഗ്ദാനത്തിൽ അധിഷ്ഠിതമായ താരതമ്യപ്പെടുത്താവുന്ന പ്രത്യാശയിലാണ് കണ്ടുമുട്ടുന്നത്. യെശയ്യാ പ്രവാചകൻ ഉൾപ്പെടെയുള്ള വലിയ പ്രവാചകന്മാർ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ചു. പുതിയ നിയമരചനകളിൽ യേശുവിനെ ക്രിസ്തുവായി പരാമർശിക്കുന്നു. ക്രിസ്തു എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം ഗ്രീക്കിൽ അഭിഷിക്തൻ എന്നാണ്. അതുപോലെ തന്നെ മിശിഹ എന്നതിൻ്റെ പര്യായ പദം അരാമിയ അല്ലെങ്കിൽ ഹീബ്രുവിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. യേശു, അഭിഷിക്തൻ, ക്രിസ്തു, മശിഹ എന്ന ആശയം പുതിയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. യഹൂദ വിശ്വാസ പ്രകാരം മശിഹ യഹൂദന്മാരുടെ വീണ്ടെടുപ്പുകാരനാണ്. തങ്ങളുടെ മശിഹ ഇതുവരെ വന്നിട്ടില്ല എന്ന് യഹൂദർ വിശ്വസിക്കുന്നു. ചില യഹൂദർ മശിഹയേക്കാൾ മശിഹൈക യുഗത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. ആത്യന്തികമായി മശിഹയുടെ വരവ് യഹൂദ മതത്തിൽ ശക്തമായി ഉയർത്തിപ്പിടിച്ച വിശ്വാസമാണെങ്കിലും മശിഹ വരുമെന്ന് യഥാർത്ഥ സമയം പ്രവചിക്കുവാൻ ശ്രമിക്കുന്നത് നെറ്റിച്ചുളിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് യഹൂദർ കാണുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മതത്തിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തുമെന്നാണ് അവർ കരുതുന്നത്. അതിനാൽ യഹൂദ മതത്തിൽ മശിഹ വരുമ്പോൾ പ്രത്യേക സമയമില്ല, മറിച്ച് മശിഹ എപ്പോൾ വരുമെന്ന് നിർണ്ണയിക്കുന്നത് ആളുകളുടെ പ്രവർത്തനങ്ങളാണ്. ഒന്നുകിൽ ലോകത്തിന് അവൻ്റെ വരവ് ഏറ്റവും ആവശ്യമായി വരുമ്പോൾ, അല്ലെങ്കിൽ അതിന് ഏറ്റവും അർഹതയുള്ളപ്പോൾ മശിഹ വരുമെന്ന് യഹൂദർ വിശ്വസിക്കുന്നു. എന്നാൽ ക്രൈസ്തവ വീക്ഷണത്തിൽ മശിഹ വന്നു കഴിഞ്ഞു. എന്നാൽ യഹൂദർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവനെ തിരിച്ചറിയാതെ വണ്ണം അവരുടെ കണ്ണുകളെ ദൈവം കുരുടാക്കി കളഞ്ഞു. കാരണം ജാതികളായിട്ടുള്ള ആളുകൾക്ക് രക്ഷ വരുന്നതിന് വേണ്ടി. രക്ഷിക്കപ്പെടുവാനുള്ള വിജാതീയരുടെ എണ്ണം തികയുന്നതുവരെ ഇസ്രായേലിന് അല്പനേരത്തേക്ക് കാഠിന്യം ഭവിച്ചിരിക്കുന്നുവെന്ന് വചനം രേഖപ്പെടുത്തുന്നു.